എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിനി എബ്രഹാം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചതുപോലെ കുട്ടികളുടെ ചില ബിഹേവിയറൽ അബ്നോർമാലിറ്റീസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഈ എപ്പിസോഡിലും വന്നിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേർഡാണ് ഹൈപ്പർ ആക്ടിവിറ്റി. കുട്ടികൾക്ക് കാണുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എന്ന ഒരു ബിഹേവിയർ ചേഞ്ച്, ഒരല്പം നോട്ടിയായ കുട്ടികളെ അല്ലെങ്കിൽ അടങ്ങിയിരിക്കാനായിട്ട് അല്പം പ്രയാസമുള്ള, കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാത്ത, സാധനങ്ങൾ കളഞ്ഞ് സ്ഥിരമായ സാധനങ്ങൾ കളയുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കാത്ത കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് എന്ന പേര് പരാമർശിക്കുന്നത് ഒരു പതിവായിട്ടുണ്ട്. പാരൻസും അതുപോലെ ടീച്ചേഴ്സും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള ഒരു കുട്ടിയാണ് എന്ന് പരാമർശിക്കാറുമുണ്ട്. എന്നാൽ ഇന്ത്യക്ക് വെളിയിൽ മറ്റ് പല രാജ്യങ്ങളിലും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാത്ത, അതായത് ADHD കണ്ടീഷൻസ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യാത്ത, മെഡിക്കലി കൺഫേം ചെയ്യാത്ത ഒരു കുട്ടിയെ ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നത് പോലും ശിക്ഷാർഹമാണ്. അങ്ങനെ ഇരിക്കെ കൃത്യമായി നമ്മളത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. കാരണം ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ ബിഹേവിയർ ഡിസോർഡർ തന്നെയാണ്. നമുക്ക് പല രീതിയിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് ചില ചെറിയ എക്സസൈസ് മെഷേഴ്സ്, അത് വീട്ടിൽ ചെയ്യാനും അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും പറ്റുന്ന ചെറിയ ചില തെറാപ്പികൾ നമുക്ക് പരിചയപ്പെടുത്തുവാനും നമ്മളോടൊപ്പം ഇന്ന് ട്രീസ ഡോക്ടറുണ്ട്. ഡോക്ടർ, ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും അതിൻ്റെ കാരണങ്ങളും ഇതേത് രീതിയിൽ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാമെന്നും നമുക്ക് മനസ്സിലാക്കി തരും. എല്ലാവരും കൃത്യമായി ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ മിനി പറഞ്ഞതുപോലെ തന്നെ പേരൻസിനെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുഞ്ഞിൻ്റെ കുസൃതി ഒരു ADHD ആണോ എന്നുള്ളത്. പല പേരൻസും എന്നോടായാലും ഒന്ന് ചോദിക്കാറുണ്ട്, ഡോക്ടറെ കുഞ്ഞിൻ്റെ കുസൃതി ഇതൊരു ADHD ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ. എന്നാൽ എല്ലാ കുസൃതിയും ADHD അല്ല. ADHD എന്താണെന്ന് നമുക്ക് നോക്കാം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. അതായത് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്നതാണ്. നമ്മുടെ ബ്രെയിനിലും അല്ലെങ്കിൽ നമ്മുടെ നെർവ് സെൽസിനും പ്രവർത്തനത്തിനായിട്ട് കുറേ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികൾക്ക്. ഇതിൻ്റെ വ്യക്തമായ കാരണം ഇന്നും ക്ലിയർ അല്ല. എന്നിരുന്നാൽ തന്നെയും ജനറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും നേരത്തെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രിമച്ചുറായിട്ടുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ, 37 ആഴ്ചയ്ക്ക് മുന്നേ ഉണ്ടായ കുഞ്ഞുങ്ങൾ, വെയ്റ്റ് ആവശ്യത്തിനില്ലാതെ ലോ ബെർത്ത് വെയ്റ്റ് ഉള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ അമ്മയ്ക്കുണ്ടായ പുകവലി, മദ്യപാനം, അങ്ങനത്തെ എന്തെങ്കിലും ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ആളുകളെല്ലാം ഒരു റിസ്ക് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ADHD ഇനി ഏതൊക്കെ ടൈപ്സ് ഉണ്ടോ നോക്കാം. ഇതിലെ പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ്നെസ് അങ്ങനെ പറയുന്ന ഒരു കാറ്റഗറിയാണ് ആദ്യം. അതായത് കൂടുതലും അവർക്ക് കാണുന്ന സിംറ്റംസ് ഒരു അറ്റൻറ്റീവ് അല്ലാത്തൊരു, ഫോക്കസ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. അതായത് വളരെ ഷോർട്ട് സ്പാൻ ഓഫ് അറ്റൻഷൻ ആയിരിക്കും. എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആക്കത്തില്ല, അടുത്തടുത്ത ടാസ്കിലേക്ക് ചാടിച്ചാടി പോയിക്കൊണ്ടിരിക്കും, അടുത്ത കണ്ടിന്യൂസ്ലി ടാസ്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വളരെ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കും, ഇപ്പോൾ ക്ലാസ് വർക്കൊക്കെ കൊടുത്താലും. അതുപോലെ പിന്നെ സാധനങ്ങൾ ദിവസവും കളഞ്ഞിട്ട് വരിക. ചില പേരൻസൊക്കെ വന്നിട്ട് പറയും ഡെയിലി പെൻസിൽ കളയും, ഡെയിലി വാട്ടർ ബോട്ടിൽ കളയും. അങ്ങനെ സാധനങ്ങൾ, അവരവരുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ പറ്റായിക. അതുപോലെ ഓർഗനൈസ്ഡ് അല്ലായിരിക്കും. അങ്ങനത്തെ ഒക്കെ കാണുന്ന സിംറ്റംസാണ് ഈ ഇൻഅറ്റൻറ്റീവ് ടൈപ്പിൽ വരുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ടൈപ്പ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭയങ്കര എക്സസീവ് മൂവ്മെൻറ്റ്സ് ആയിരിക്കും അവർക്ക്, അടങ്ങി ഒരിടത്ത് ഇരിക്കത്തില്ല. അതുപോലെ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ബോഡി പാർട്സ് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. അതുപോലെ ടീച്ചേഴ്സ് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെയിറ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ചാടിക്കയറി വർത്തമാനം പറയും. അല്ലെങ്കിൽ പിന്നെ അവരുടെ ടേൺ വരുന്നവരെ നോക്കി നിൽക്കത്തില്ല, അതിന് മുന്നേ ചാടിക്കയറി അവരുടെ ടാസ്ക് ചെയ്യാനായിട്ട് ഒരു ധൃതിയായിരിക്കും അവർക്ക് എപ്പോഴും. അതുപോലെ അവർക്ക് ഒരു ഡേഞ്ചർ സെൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് കാണത്തില്ല, ഇതൊരു അപകടമാണ് ഇത് ചെയ്യരുത് എന്നുള്ള ഒരു മൈൻഡ് കാണത്തില്ല. ഇതൊക്കെയാണ് പ്രിഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഅറ്റൻറ്റീവ്നെസ്സും ഹൈപ്പർ ആക്ടിവിറ്റിയും മിക്സ്ഡ് അപ്പ് ആയിട്ടും വരാറുണ്ട്. അതോടൊപ്പം തന്നെ പഠന വൈകല്യമായിട്ടും മിക്സ്ഡ് അപ്പ് ആയിട്ടും ഈ ADHD കാണപ്പെടാറുണ്ട്. ഇനി ഇത് ഏത് ഏജ് തൊട്ടിട്ട് അസസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരു സാധാരണയായിട്ടൊരു അസസ്മെൻറ്റ് ചെയ്യുന്ന ഏജ് 6 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെയും ഇടയ്ക്കായിരിക്കും.
എന്നാൽ തന്നെയും സിംറ്റംസ് വളരെ നേരത്തെ ഒരു നേഴ്സറി പരുവം തൊട്ടിട്ട് തന്നെ സിംറ്റംസ് മിക്കപ്പോഴും ടീച്ചേഴ്സിനും പേരൻസിനും ഒക്കെ ഒരു സംശയം തോന്നി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മിക്കപ്പോഴും ഒരു വയസ്സ് അഡ്വാൻസ് ആവുന്നതനുസരിച്ച് അല്ലെങ്കിൽ കുട്ടി ഒരു അഡൽട്ട് ആവുന്നതനുസരിച്ച് മിക്കപ്പോഴും ഈ സിംറ്റംസ് കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാൽ തന്നെ ഒരു ചെറിയ ശതമാനത്തിൽ ഈ സിംറ്റംസ് ഒരു അഡൽട്ട് ആയാലും കാണപ്പെടാറുണ്ട്. ഇനി ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ കുസൃതിയും പിന്നെ ADHD ആണോ എന്നുള്ള സംശയമാണ് എപ്പോഴും പേരൻസിനുള്ളത്. അന്നേരം ഇത് എപ്പോഴാണ് ഒരു അസസ്മെൻറ്റിന് കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോൾ ചില പേരൻസ് പറയും ഇവന് വീട്ടിൽ മാത്രമാണ് ഈ സ്വഭാവം, പുറത്തിറങ്ങിയാൽ ഒരു കുഴപ്പവും ഇല്ല. അന്നേരം അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് ആണെങ്കിൽ ഒറ്റ ഒരു സ്ഥലത്ത് മാത്രമേ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ എങ്കിൽ മോസ്റ്റ്ലി അതൊരു ADHD ആവാൻ സാധ്യത ഇല്ല, സാധ്യത കുറവാണ്. ഒരു രണ്ട് സെറ്റിങ്സോ അതിൽ കൂടുതലോ, അതായത് സ്കൂളിലും വീട്ടിലും, അല്ലെങ്കിൽ വീട്ടിലും ഒരു ആൾ കൂടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ, അങ്ങനെ രണ്ടോ അതിൽ കൂടുതൽ സെറ്റിങ്സിലോ കുട്ടി ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതിലെ ഒരു 6 സിംറ്റംസോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ, അതൊരു 6 മാസത്തിൽ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കുഞ്ഞിനെ ഒരു അസസ്മെൻറ്റിന് കൊണ്ടുപോകേണ്ടതാണ്. അത് വെച്ച് താമസിപ്പിക്കാതെ തന്നെ എത്രയും നേരത്തെ അസസ് ചെയ്യാമോ അത്രയും നേരത്തെ അസസ് ചെയ്ത് അതിൻ്റെ ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഒരു ADHD ആണെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങളുടെ മെഡിസിനോടൊപ്പം തന്നെ തെറാപ്പിയും അതുപോലെ തന്നെ അവരുടെ ഡയറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ള ആഹാരം കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ജങ്ക് ഫുഡ്, ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഇനിയും ഇങ്ങനെ ADHD കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തെറാപ്പികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവേ ഇവർക്ക് വേണ്ടി ചെയ്യാറുള്ള തെറാപ്പീസ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പി എന്നുള്ളതൊക്കെയാണ്. ഇതിലെ ബിഹേവിയർ മോഡിഫിക്കേഷൻ തെറാപ്പിയിൽ ഒന്ന് ടീച്ചേഴ്സിനും പേരൻസിനും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അവരിപ്പോൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനെ ആകുമ്പോൾ അവർക്കൊരു ചെറിയ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു റിവാർഡ്, ഒരു കയ്യിലൊരു സ്റ്റാർ അല്ലെങ്കിൽ സ്മൈലി ഒക്കെ കൊടുത്തിട്ട് അവർക്കൊരു ചെറിയൊരു ഒരു ഇത് നന്നായി എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കോൺഫിഡൻസും അത് ഫ്യൂച്ചറിലോട്ട് ഇനി നമ്മൾ വീണ്ടും വീണ്ടും ടാസ്ക് ചെയ്യുമ്പോൾ അതിന് അടങ്ങിയിരിക്കാനുള്ളൊരു ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് അവർക്ക് കിട്ടുന്നത്. ഇത് പതുക്കെ പതുക്കെ കൊണ്ട് ആ ടൈം സ്പാൻ നമുക്ക് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. എന്നിട്ട് എപ്പോഴൊക്കെ കുഞ്ഞ് അടങ്ങിയിരുന്നിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഇതുപോലെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സമ്മാനം കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനാണ്. ഇനി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കുറേ എക്സസൈസ് അല്ലെങ്കിൽ സ്പോർട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് സ്വിമ്മിങ് അല്ലെങ്കിൽ ഓട്ടം, അതുപോലെ മാർഷ്യൽ ആർട്സ്, കരാട്ടെ പോലുള്ള മാർഷ്യൽ ആർട്സിനൊക്കെ ചേർക്കാം. അതൊക്കെ കുഞ്ഞുങ്ങളിലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു ബാലൻസ് ഒരുവിധം കറക്റ്റ് ആക്കാനൊക്കെ സഹായിക്കും. അതുപോലെ ഈ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ഒരു ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോവുകയാണെങ്കിൽ അവരുടെ കയ്യിൽ കുറേ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ഇനി എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല, നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിനോ ചെയ്യിപ്പിക്കണമെന്ന് വെച്ചാൽ അതിന് പറ്റുന്ന കുറച്ച് ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞുങ്ങളെ ഒരു നിലത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അല്ലെങ്കിൽ ഒരു ടേപ്പ് നിലത്ത് സ്ട്രെയിറ്റായിട്ട് ഒട്ടിച്ചിട്ട് അതിലൂടെ ആ വരയിലൂടെ നടക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യാം. അത് അവരുടെ അറ്റൻഷനും അവരുടെ ഫോക്കസും അവരുടെ കോർഡിനേഷനും ഒക്കെ കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നൊരു ആക്ടിവിറ്റിയാണ് ചെറിയ ബീഡ്സ് കൊരുക്കാനായിട്ട് കൊടുക്കുക. ആദ്യം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ ബീഡ്സ് കൊരുക്കാൻ കൊടുക്കുക. പിന്നെ അത് കംഫർട്ടബിൾ ആയി കഴിയുമ്പം കുറച്ചുകൂടെ സൈസ് കുറഞ്ഞ് 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 മുത്തുകൾ കൊരുക്കാനായിട്ട് കൊടുക്കുക. അതും അവരുടെ അറ്റൻഷനും അവരുടെ ഫോക്കസ് ചെയ്യുന്ന സ്പാനും ഒക്കെ കൂട്ടാൻ സഹായിക്കും. ഇനി മറ്റൊരു വളരെ ഗുണം കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാണ് പിക്ചർ പസിൽസ് അല്ലെങ്കിൽ ജിക്സോ പസിൽ പോലുള്ള ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പസിൽസ് പിക്ചർ ഉള്ളത്. അത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അവരുടെ അറ്റൻഷൻ, അവരുടെ ഫോക്കസ് ഒക്കെ ഒക്കെ കൂട്ടാനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു ആക്ടിവിറ്റിയാണ് സ്റ്റാക്കിങ്, ഇങ്ങനെ അടുക്കി പറക്കുന്ന ടൈപ്പ് ടോയ്സ്, ഒരേ ഷേപ്സ് എല്ലാം ഒരിടത്ത് അടുക്കി വെക്കുക, മറ്റൊരു ഷേപ്സ് വേറെ സ്ഥലത്ത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുക. അങ്ങനത്തെ സ്റ്റാക്കിംഗ് ടോയ്സ് ഉണ്ടെങ്കിൽ അതും ഇതേപോലെ തന്നെയുള്ള ഗുണമാണ് കിട്ടുന്നത്. കുട്ടികളുടെ അറ്റൻഷൻ കൂടും, കോർഡിനേഷൻ കൂടും.
ഇനി മറ്റൊരു ഈസി ആയിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ചപ്പാത്തിയുടെ മാവ് കുറച്ച് കൊടുക്കുക അവർക്ക്, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന പ്ലേഡോ ആയാലും മതി, അത് കുഴച്ചിട്ട് പല ഷേപ്സ് ഉണ്ടാക്കാൻ അതുകൊണ്ട് കുറേ നേരം കളിക്കാനായിട്ട് അവരെ എൻകറേജ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ആക്ടിവിറ്റിയും അവരെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടില്ല. അവർ വളരെ രസകരമായിട്ട് വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരവസ്ഥയിൽ വേണം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ. അതുപോലെ തന്നെ എന്നും സെയിം ആയിട്ടുള്ള ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. എന്നും ചേഞ്ചായി പുതിയ പുതിയ ഓരോരോ ആക്ടിവിറ്റീസ് മാറി മാറി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനി മറ്റൊരു ആക്ടിവിറ്റിയാണ് സൗണ്ട് സ്കേപ്പ്. അതിൻ്റെ പേരങ്ങനെയാണ്. അതെന്ന് പറഞ്ഞാൽ പേരൻസ് വീട്ടിൽ കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ കണ്ണ് കെട്ടുക, വളരെ സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റ് വേണം ഇത് ചെയ്യാൻ, അപകടമൊന്നും പറ്റാത്ത രീതിയിൽ കുഞ്ഞിൻ്റെ കണ്ണ് ആദ്യം കെട്ടുക. എന്നിട്ട് കുഞ്ഞിന് വളരെ പരിചയമുള്ള സൗണ്ട്സ്, ഇപ്പം മൊബൈൽ റിങ് ചെയ്യുന്ന സൗണ്ട്, അല്ലെങ്കിൽ ടാപ്പ് തുറന്നു വിടുന്ന സൗണ്ട്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ സൗണ്ട് കേൾപ്പിച്ചിട്ട് അത് എന്ത് സൗണ്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് അത് എൻകറേജ് ചെയ്യുക ആ ഒരു ആക്ടിവിറ്റി. അതിലൂടെ കുഞ്ഞിൻ്റെ ലിസൺ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അറ്റൻഷനും ഒക്കെ കൂടും. അതുപോലെ പണ്ട് നമുക്ക് ബാലരമയൊക്കെ മേടിക്കുന്ന സമയത്ത് പിക്ചറിലെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, വ്യത്യാസം കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചെറിയ ഗെയിംസൊക്കെ അതിൽ വരാറുള്ളത് പലരും ഓർക്കുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല ഒരു ആക്ടിവിറ്റിയാണ്, കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കാരണം രണ്ട് പിക്ചർ കൊടുത്തിട്ട് അത് രണ്ടിലും എന്തെങ്കിലും ഡിഫറൻസ് ഉള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാം. അങ്ങനത്തെ ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇനി ഇച്ചിരൂടെ വലുതായി വലിയ ക്ലാസ്സിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാതെ പഠിക്കാനുണ്ട്, മെമ്മറൈസ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ പോകാനുണ്ട് എന്നിരിക്കട്ടെ, അങ്ങനെയുള്ളപ്പോൾ അവരെ പഠിക്കാൻ സഹായിക്കാനുള്ളൊരു ടിപ്പാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ലേസി എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി എല്ലാവരും ഓർക്കുന്നുണ്ടാവും. അത് അങ്ങനത്തെ ഒരു വലിയ എയ്റ്റ് നിലത്ത് വരയ്ക്കുക, വലിയൊരു എയ്റ്റ്, എന്നിട്ട് ആ എയ്റ്റിൻ്റെ ഷേപ്പിൽ കുഞ്ഞിനെ അതിലൂടെ നടക്കാനായിട്ട് എൻകറേജ് ചെയ്യുക. കുഞ്ഞ് ആ എയ്റ്റിൻ്റെ ഷേപ്പിൽ നടക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ എയ്റ്റിൻ്റെ ഷേപ്പിൽ നടന്നുകൊണ്ട് തന്നെ അവരിത് മെമ്മറൈസ് ചെയ്യാൻ അവരെ സഹായിക്കും. അത് വളരെ പെട്ടെന്ന് തന്നെ അവർക്കത് പഠിക്കാൻ സാധിക്കും. ഇനിയും ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഉള്ള ഷേപ്സ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെട്ടിയെടുക്കുക. എന്നിട്ട് അത് ഓരോ ഓർഡറിൽ, അത് ഇഷ്ടമുള്ള ഓർഡറിൽ കുഞ്ഞിനെ ആദ്യം കാണിക്കുക. ആദ്യം രണ്ട് പിക്ചർ വെച്ചിട്ട് തുടങ്ങുക, രണ്ട് പിക്ചറിൻ്റെ ഒരു ഓർഡർ വെച്ചിട്ട് തുടങ്ങുക. എന്നിട്ട് ആ ഓർഡർ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ കുഞ്ഞിന് ഇത് കാണാതെ ഒരു പേപ്പറിലേക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി രണ്ട് പിക്ചർ കുഞ്ഞിന് ഓർത്തിരിക്കാൻ പറ്റുന്ന അവസ്ഥയായാൽ അത് 3 ആക്കാം 4 ആക്കാം, അങ്ങനെ ഈ പിക്ചേഴ്സിൻ്റെ ഓർഡർ മാറ്റി മാറ്റി കൊടുക്കുകയും ചെയ്യാം. ഇത് കുഞ്ഞുങ്ങളുടെ മെമ്മറിയും അറ്റൻഷനും ഒക്കെ ഇമ്പ്രൂവ് ആവാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്ത ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഉള്ള ഷേപ്പിൽ വെട്ടിയെടുക്കുക. അതുപോലെ ആ ചിത്രത്തിലൂടെയുള്ള ആ വെള്ള വരയിലൂടെ അത് വെട്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഷേപ്പ്സാക്കി മാറ്റുക. എന്നിട്ടത് കുഞ്ഞിനോട് അത് യോജിപ്പിച്ച് ഒറ്റ ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞ് അത് ചെയ്യുന്നവരെ എൻകറേജ് ചെയ്യുക. ഇത് നേരത്തെ പറഞ്ഞ ജിഗ്സോ പസിലിൻ്റെ പോലെ തന്നെ ഉള്ള ഒരു പസിലാണ്. ഈ എക്സസൈസിൻ്റെ പേരാണ് ടൈം തെറാപ്പി എക്സസൈസ്. ഇത് ടീച്ചേഴ്സും പേരൻസും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു എക്സസൈസാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലായാലും സ്കൂളിലായാലും ഒക്കെ ചെയ്യിപ്പിക്കാം. ഒരു ബോൾ എടുക്കുക, ഒരു ബൗൺസിങ് ബോൾ. ആ ബോൾ വെച്ചിട്ട് ഒരു താളത്തിൽ 1 2 അങ്ങനെ ഒരു താളത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹെൽപ്പോടുകൂടി, ഒരു ബീറ്റ്സിൻ്റെ ഹെൽപ്പോടുകൂടി നമുക്ക് ചെയ്യാം. 1 2 ഇനിഷ്യലി രണ്ട് ബീറ്റ് മതി. 1 2 1 2 1 2 ഇനി കൈ മാറി അത് ചെയ്യാം, അടുത്ത കൈ കൊണ്ട് 1 2 1 2 ഇനി സ്ലോലി ബീറ്റ്സ് കൂട്ടി കൊടുക്കാം. കുഞ്ഞ് രണ്ട് ബീറ്റ്സ് കൊണ്ട് കംഫർട്ടബിൾ ആവുന്ന അനുസരിച്ച് ബീറ്റ്സ് കൂട്ടി കൊടുക്കാം. 1 2 3 1 2 3 1 2 3 ഇനി ബീറ്റ്സിൻ്റെ എണ്ണം വീണ്ടും കൂട്ടാം. 1 2 3 4 1 2 3 4 1 2 3 4 ഇത് കുഞ്ഞിൻ്റെ ടൈം ബൗണ്ടായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അവരുടെ എക്സസീവായിട്ടുള്ള മൂവ്മെൻറ്റ്സും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ അവരുടെ അറ്റൻഷൻ, അവരുടെ ഒരു സോഷ്യൽ ബിഹേവിയർ എല്ലാം കൺട്രോൾഡ് ആവാനായിട്ട് സഹായിക്കും. ഇത് ഒന്നിൽ കൂടുതൽ കുട്ടികളെ വെച്ചും ചെയ്യാവുന്നതാണ്. അതും അവരുടെ സോഷ്യൽ ബിഹേവിയറിനെ ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. ഇങ്ങനെ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമ്മുടെ ADHD ഉള്ള കുഞ്ഞുങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു നോർമൽ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ട്രീസ ഡോക്ടർ പറഞ്ഞു തന്ന വിവിധ തെറാപ്പി മെഷേഴ്സ്, ഈ മെഷേഴ്സ് എല്ലാം കുട്ടികളുടെ
ബിഹേവിയറായിട്ടുള്ള ഈ ചില ചേഞ്ചസിനെ, അതായത് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അവരുടെ ബുദ്ധിമുട്ടിനെ, അതുപോലെ തന്നെ അവർ പല സാധനങ്ങൾ സൂക്ഷിക്കാൻ അവർക്ക് കഴിവില്ലാത്ത, അതായത് സാധനങ്ങൾ കളഞ്ഞു വെച്ച് അല്ലെ മറന്നു വെച്ച് അവർ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചൊരു ആൾക്കാരുമായി ഇൻട്രാക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ആൾക്കാർ കൂടുന്ന ഒരു ഫംഗ്ഷനും മറ്റു കാര്യങ്ങളും സ്കൂളുകളിലുമെല്ലാം ഒരല്പം അനുസരണയോടെ കുട്ടികൾക്ക് ഇരിക്കാൻ, മറ്റുള്ളവരുടെ അടുത്ത് ഏത് രീതിയിൽ പെരുമാറണമെന്ന് മനസ്സിലാക്കാനും ചെയ്യിപ്പിക്കാനും അവരുടെ ബ്രെയിനിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് മാറ്റിയെടുക്കുവാൻ ഈ തെറാപ്പികൾ വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കൂടാതെ വിവിധ തരത്തിലുള്ള ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇതിന് വളരെ ഫലപ്രദമാണ്. കുട്ടികളുടെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടിങ് നമുക്ക് പൂർണ്ണമായും ഈ അസുഖത്തെ ഭേദമാക്കാൻ സാധിക്കും. പുതിയ ഒരു സബ്ജക്റ്റുമായി ഉടൻ തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും.